KSRTC ഡ്രൈവറുമായുള്ള വിവാദ സംഭവത്തിൽ മേയർ ആര്യയ്ക്കും ഭർത്താവായ സച്ചിൻദേവ് MLAക്കുമെതിരെ മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും വലിയ തോതിൽ വിമർശനമുയർന്നിരുന്നു. പൊതുസമൂഹത്തോടൊപ്പം ഇടതുപക്ഷത്തെ സ്ഥിരമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരും മേയർ MLA ദമ്പതികൾക്കെതിരെ തിരിഞ്ഞതോടെ പ്രതിരോധമൊരുക്കാൻ പാർട്ടി തീരുമാനിച്ചു. KSRTC ഡ്രൈവറെ ചോദ്യം ചെയ്ത സംഭവത്തിൽ ആര്യയ്ക്ക് പ്രതിരോധമൊരുക്കാൻ DYFI രംഗത്തിറങ്ങുമെന്ന് നേതൃത്വം അറിയിച്ചിരുന്നു. ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലും ഇരുന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നവരെ നേരിടാനും പാർട്ടി തീരുമാനിച്ചതോടെ പോര് രൂക്ഷമായെന്ന് പറയാം. ഡ്രൈവർ യദുവിന്റെ പൂർവ്വകാലം തട്ടിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത സൈബർ സഖാക്കളും ഇടതു നേതാക്കളും വലഞ്ഞത് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ള ഇടത് വിമർശകർക്ക് ഈ വിഷയത്തിൽ ലഭിച്ച സ്വീകാര്യതയാണ്. ജയശങ്കർ നടത്തുന്ന അധിക്ഷേപം അതിരുവിടുന്നുവെന്ന് DYFI നേതാവായ വി വസീഫ് വാർത്താസമ്മേളനത്തിൽ എണ്ണി പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ മേയറേയും സച്ചിൻദേവിനെയും വിമർശിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്ത ജയശങ്കറിനെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമം തടയൽ എന്നൊരു നിയമം പ്രയോഗിച്ചിരുന്നെങ്കിൽ KSRTC ഡ്രൈവർ ഇന്ന് ജയിലിൽ പോയേനെ. എന്നാൽ അങ്ങനെ പരാതി കൊടുക്കാൻ സച്ചിൻദേവിന് ബുദ്ധി ഉദിച്ചില്ലെന്നും അത്രയ്ക്കുള്ള വിവേകം സച്ചിന് ആ സമയത്ത് തോന്നിയില്ലെന്നുമാണ് ജയശങ്കർ വീഡിയോയിൽ പറഞ്ഞത്. ഈ പരാമർശത്തിനെതിരെയാണ് സച്ചിൻദേവ് നിയമ നടപടി സ്വീകരിച്ചത്. ഇടതുപക്ഷത്തിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം അഴിച്ചുവിടുന്ന ജയശങ്കറിന്റെ വായടപ്പിക്കുവാൻ കിട്ടിയ സുവർണ അവസരമായിട്ടാണ് പാർട്ടി ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിൽ സച്ചിന്റെ ഈ നീക്കത്തിനെതിരെ ജയശങ്കർ ഏതു ഭാഷയിൽ പ്രതികരിക്കുമെന്ന് പറയാൻ സാധിക്കില്ലെന്നാണ് സോഷ്യൽ മീഡിയ കമന്റുകൾ. അതേസമയം KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെയും സച്ചിന്റെയും MLAയുടെയും പേരിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തത്. ബസ്സിലെ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു. ബസ് തടഞ്ഞ് ഡ്രൈവറുടെ ജോലി തടസ്സപ്പെടുത്തി, അസഭ്യം പറഞ്ഞു, ഡ്രൈവറെയും യാത്രക്കാരെയും അധിക്ഷേപിച്ചു തുടങ്ങിയ കുറ്റങ്ങളെല്ലാം FIRലുണ്ട്. മേയറുടെ സഹോദരൻ അരവിന്ദ് എന്ന നന്ദു, അരവിന്ദിന്റെ ഭാര്യ ആര്യ, കണ്ടാലറിയാവുന്ന യുവാവ് എന്നിവരടക്കം 5 പേരാണ് പ്രതികൾ. KSRTC ഡ്രൈവർ യദു നൽകിയ ഹർജിയിലെ ആവശ്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്ന് കേസ് പരിഗണിച്ച ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പോലീസിന് നിർദ്ദേശം നൽകിയത് സംഭവത്തിൽ ആര്യയ്ക്കും സച്ചിനുമേറ്റ വലിയ തിരിച്ചടിയാണ്. മറുഭാഗത്ത് KSRTC ഡ്രൈവർ യദുവിനെതിരെ പോലീസ് നടപടി ശക്തമാക്കുകയാണ്. ഡ്രൈവിംഗിനിടെ ഫോണിൽ സംസാരിച്ചതിന്റെ തെളിവെല്ലാം ശേഖരിച്ച അധികൃതർ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. KSRTCയിൽ ജോലിയും നഷ്ടമായേക്കും. ഇതെല്ലാം വലിയ തോതിൽ പൊതുസമൂഹത്തിനു മുന്നിൽ ചർച്ചയാക്കുന്നുണ്ട് ഇടതു വിമർശകർ. ഈ അവസരത്തിൽ വിവാദ വിഷയത്തിൽ തങ്ങളെ വിമർശിക്കുന്നവരെ അതേ നാണയത്തിൽ നേരിടുമെന്ന മുന്നറിയിപ്പാണ് ജയശങ്കറിനെതിരായ നീക്കം. KSRTC ഡ്രൈവർ മേയർ വിവാദം അത്ര പെട്ടെന്നൊന്നും കെട്ടടങ്ങില്ലെന്നും പുതിയ തലങ്ങളിലേക്ക് മാറുമെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.